നമസ്കാരം ബിലീവേഴ്സ് ചർച്ച് സേഫ് ഫോറം ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള്ള സ്ത്രീ പീഡന കേസിലെ പ്രതി കോടികളുടെ കള്ളപ്പണം സൂക്ഷിച്ചതിന് അന്വേഷണം നേടുന്ന ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ കെ പി യോഹനാനെ രക്ഷിക്കാൻ ഓടി നടക്കുന്നതിനിടയിലാണ് ജോൺസന്റെ മുൻകാല പീഡനകഥ ഇപ്പോൾ പുറത്തുവരുന്നത് സഫയിൽ കള്ളപ്പണം സൂക്ഷിച്ചതും ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് മാനേജറും പി ആർഒയും അടക്കമുള്ളവർ ആണെന്ന ആരോപണമുയർത്തി യോഹനാനെ രക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് ഇടിക്കുളയുടെ പീഡനകഥ കൂടി ചർച്ചയാകുന്നത് ഇടിക്കുള രണ്ടായിരത്തി ഒമ്പത് കാലത്ത് നടത്തിയ പീഡനകഥയാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് ആതുരസേവനപാതയിൽ അശരണർക്ക് ആശാദീപമായ വ്യക്തി എന്ന ലേബലിൽ ഇടിക്കുള അറിയപ്പെടുമ്പോൾ തന്നെയാണ് എല്ലാവരും മറന്നെന്ന് ഇടിക്കുള കരുതിയ കഥ വീണ്ടും ചർച്ചയാകുന്നത് തൻ്റെ അധീനതയിലുള്ള തിരുവല്ലയിലെ ബറാക്ക ബാലഭവനിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ജോൺസൺ വി ഇടുക്കുള എന്ന വിവരമാണ് പുറത്തെത്തുന്നത് വിവിധ സന്ദർഭങ്ങളിലായി പതിനേഴ് തവണയാണ് ജീവനക്കാരിയെ ഇടുക്കുള ബലാത്സംഗം ചെയ്തത് പതിനേഴ് തവണ ഇടിക്കുള ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന് ഇടിക്കുള നൽകിയ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് കേസിൻ്റെ പേരിൽ അറുപത്തിയെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ഇടിക്കുള പുറത്തു വന്നത് പിന്നെ പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷനായ ഇടുക്കുള ഈ അടുത്ത കാലത്താണ് വീണ്ടും സജീവമായത് ബിലീവേഴ്സ് ചർച്ചുമായി വെറും ആറുമാസക്കാലത്ത് ബന്ധം മാത്രമേ ഉള്ളൂവെന്നാണ് ഇടുക്കുളയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമാകുന്നത് യോഹനാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തുടങ്ങിയപ്പോഴാണ് ഇടിക്കുള വീണ്ടും വാർത്തയിൽ നിറയുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഇടുക്കുളയ്ക്കെതിരെ പ്രചരിക്കുന്നുമുണ്ട് ഇടുക്കുളയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ തിരുവല്ല സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി പോകാനൊരുങ്ങിയ ജീവനക്കാരിയെ കൈക്ക് പിടിച്ച് തിരികെ എത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കേസ് വരികയും ഇടുക്കുള അറസ്റ്റിലാവുകയും ചെയ്തത് ബാലഭവൻ പോലീസ് പൂട്ടിക്കുകയും അന്തേവാസികളെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇടുക്കുളയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല സി എസ് ഐ സഭാംഗമായ ഇടുക്കുള ബിലീവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസനം തുടങ്ങിയപ്പോഴാണ് ഈ പള്ളിയിലെ അംഗമാവുകയും ചർച്ചുമായി അടുപ്പമാവുകയും ചെയ്തത് സാമ്പത്തിക ഗുണം ലഭിക്കാൻ ഇടുക്കിളുണ്ടാക്കിയ കടലാസ സംഘടനയാണ് ബിലീവേഴ്സ് ചർച്ച് സേഫ് ഫോറം എന്നും ആരോപണമുണ്ട് എറണാകുളത്ത് ഒരു കമ്പനി ഇടിക്കുളയ്ക്കുണ്ടെന്നാണ് സൂചന ബന്ധുക്കളും അടുപ്പക്കാരും മാത്രമാണ് ഈ കമ്പനിയിലുള്ളത് യോഹനാനെ രക്ഷിക്കാൻ രംഗത്ത് വന്ന ഇടിക്കുള ബിലീവേഴ്സ് ചർച്ചിപ്പ് യാദവ് ഫാദർ സിജോ പന്തപ്പള്ളിക്ക് നേരെയാണ് ആരോപണങ്ങൾ കെട്ടഴിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാറിൽ കള്ളപ്പണം സൂക്ഷിച്ചത് ഫാദർ സിജോയാണ് സിജോ തൻ്റെയും ബന്ധുക്കളുടെയും പേരിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഭൂരിഭാഗവും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിയും പണസമ്പാദനവും അന്വേഷിക്കണമെന്നാണ് ഇടിക്കുള ആവശ്യപ്പെടുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത സർക്കാർ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെതിരെ സർക്കാർ അപ്പീലിനൊരുങ്ങിയപ്പോഴാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തതും ബിലീവേഴ്സ് ചർച്ച് സേവ് ഫോറമാണ് എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ സബ് കോടതി സർക്കാർ സഭയ്ക്കെതിരെ ഫയൽ ചെയ്ത കേസിലും സേവ് ഫോറം കക്ഷി ചേർന്നിരുന്നു തടസ്സഹർജിയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് വേൾഡ് പീസ് ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇടിക്കുളയുടെ പേരിൽ റിപ്പോർട്ടുകൾ വന്നത് ഇമേജ് ഊതിപ്പിരിപ്പിക്കാൻ ചെയ്ത വിവിധ സേവന പ്രവർത്തനങ്ങളും ഇടുക്കുളയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിലുണ്ട് സേവനപാതയിലൂടെ ലോക റെക്കോർഡിൽ ഇടം പിടിച്ചെങ്കിലും ഇടുക്കുള വിനയാൻതനായി യാത്ര തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാന ചങ്ങല സൃഷ്ടിച്ച് ലിങ്ക ലോക റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആലപ്പുഴ തലവടി കറാക്ക ഭവനിൽ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ജീവകാരുണ്യ സാമൂഹിക മേഖലകളിൽ സജീവമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അസിസ്റ്റ് വേൾഡ് റെക്കോർഡ് യൂണിക് വേൾഡ് റെക്കോർഡ് വേൾഡ് അമേസിംഗ് റെക്കോർഡ് ഇന്ത്യൻ അച്ചീവേഴ്സ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇംഗ്ലണ്ട് ആസ്ഥാനമായുള്ള റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക് യു ആർ എഫ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിലും ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജേ സീസ് അവാർഡ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് കേരള യൂത്ത് ക്ലബ് അസോസിയേഷൻ്റെ സേവന പുരസ്കാരം വൈ ലീഡർഷിപ്പ് അവാർഡ് അഹമ്മദാബാദ് ജീനിയസ് ഫൗണ്ടേഷൻ്റെ ജീനിയസ് അവാർഡ് സെക്കന്ദ്രാബാദ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇന്ത്യൻ എക്സലൻസി അവാർഡ് കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗുഡ് സമിതിറ്റൻ പുരസ്കാരവും നേടിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിൻ്റെ യൂത്ത് അവാർഡിനും അർഹനായിട്ടുണ്ട് ബാലജനസഖ്യത്തിലൂടെയാണ് പൊതു പ്രവർത്തന രംഗത്ത് സജീവമായത് ഇതേ ബാലജനസഖ്യത്തിൽ സജീവമായ സമയത്ത് തന്നെയാണ് ഇടുക്കുളയ്ക്കെതിരെ ബലാത്സംഗ കേസും വന്നത്